ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈശോ മിശിഹ ഇടപെട്ട ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞുനാളിൽ തനിയെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ എൻ്റെ മാതാപിതാക്കളോ മറ്റാരെങ്കിലുമോ നിർബന്ധിക്കാതെ തന്നെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചതിന് ശേഷമായിരുന്നു ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. വിശുദ്ധ കുർബാനയോട് വലിയൊരു സ്നേഹമായിരുന്നു ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 10-ാം ക്ലാസ്സിലെ വേദപാഠത്തിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ വികാരിയച്ഛനായിരുന്നു ഈ വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം വികാരിയച്ഛൻ വേദപാഠ സംബന്ധമായൊരു ചോദ്യം ചോദിച്ചു. ചോദ്യമൊക്കെ ഞാൻ മറന്നുപോയി. എങ്കിലും ഞാൻ എഴുന്നേറ്റ് നിന്നു, എനിക്ക് ഉത്തരമറിയില്ലായിരുന്നു. അപ്പോഴച്ഛന് എന്നെ ഗെറ്റ് ഔട്ട് ചെയ്തു. പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ പറയാത്തത് കൊണ്ടാണ് ഗെറ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് സ്കൂളല്ലോ, വേദപാഠ ക്ലാസ് ആണല്ലോ, കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ അച്ഛൻ, ഞാൻ പോകാത്തത് കൊണ്ട് അച്ഛൻ ഇറങ്ങിപ്പോയി. അപ്പോൾ അതിൻ്റെ വാശിക്ക് ഞാൻ ദേവാലയത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് 13 വർഷം കഴിഞ്ഞ് എൻ്റെ വിവാഹത്തിനാണ് ഞാൻ ദേവാലയത്തിൽ കാലുകുത്തുന്നത്. എനിക്ക് വാശിയായിരുന്നു. അങ്ങനെ ഞാൻ സഭാധികാരികളോട് അച്ഛന്മാരോടൊക്കെ വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിഞ്ഞുകൂടി. 1984 എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ കേരള ആംഡ് പോലീസിൽ കോൺസ്റ്റബിളായിട്ട് സർവീസിൽ കയറി. 2017 ഞാൻ സർവീസിൽ നിന്ന് SI റാങ്കിൽ വിരമിച്ചു. 42 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് ഒരു ദൈവവിശ്വാസവും, ഈശോയിലെന്ന് മാത്രമല്ല ഒരു മതത്തിലും യാതൊരു വിശ്വാസവും ഇല്ലാതെ ഞാൻ ജീവിച്ചു. എനിക്ക് 1-ാം സ്ഥാനത്ത് ആരോഗ്യമായിരുന്നു. കരാട്ടെ, കളരി, ഗുസ്തി ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തു. ഞാൻ പാലാ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ അന്നും കരാട്ടയും കളരിയും മാറി മാറി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അന്ന് പോലീസുകാരനായിരുന്നു ഞാൻ, SIയുടെ കയ്യിൽ നിന്ന് ഡ്യൂട്ടി എഴുതി വാങ്ങിയതിന് ശേഷം യൂണിഫോം അഴിച്ചു വയ്ക്കുന്നതിനായിട്ട് 2-ാം നില കയറിപ്പോയി. അത് പെട്ടെന്ന് പോയി വരാനായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ചവിട്ടാതെയാണ് കയറിപ്പോയത്. എൻ്റെ നടുവിൻ്റെ വലതുഭാഗത്ത് ഒരു വലിയ വേദന എനിക്ക് അനുഭവപ്പെട്ടു. കുനിയമ്പിഴ് നടക്കുമ്പോഴും കഠിനമായ വേദന. 2 ദിവസം ഞാൻ അറിയാവുന്ന വ്യായാമമൊക്കെ ചെയ്ത് നോക്കി, കുറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ആശാൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം എന്നെ കമഴ്ത്തിക്കിടത്തി തിരുമി നോക്കിയിട്ട് പറഞ്ഞു, ചതവാണ്. പിന്നീട് അദ്ദേഹം ചെയ്തത് ഒരു റൂൾ തടി എടുത്തുകൊണ്ടുവന്ന് ഈ ചതവ് അങ്ങ് ഉരുട്ടി ഉടക്കിയായിരുന്നു. എനിക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടെങ്കിലും പോലീസുകാരൻ ബഹളം വയ്ക്കുന്നത് മോശമാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ അനങ്ങാതെ കിടന്നു. അന്ന് ഞാൻ വീട്ടിൽ പോയി കിടന്നു. പിറ്റേ ദിവസം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല ബെഡിൽ നിന്ന്. എന്നെ വൈഫും എല്ലാവരും കൂടി തൊടുപുഴയുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അപ്പോൾ അവിടുത്തെ ഒരു വിദഗ്ധനായ ഓർത്തോയുടെ സർജൻ്റെ നിർദ്ദേശപ്രകാരം സ്കാനിങ് നടത്തി. സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, നിങ്ങളുടെ L4-L5 ഡിസ്ക് പൊട്ടി അതിൻ്റെ ഫ്ലൂയിഡ് നെർവ് റൂട്ടിലേക്ക് പോകുന്നു. അതിന് മുകളിലേക്ക് അനേകം ഡിസ്കുകൾ പൊട്ടി വിണ്ടുപോയി. ഇപ്രകാരം തടി കൊണ്ട് ഉരുട്ടിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾക്ക് ഡിസ്ക് പ്രൊലാപ്സ് ആയിരുന്നു നിങ്ങളുടെ രോഗം. ഓപ്പറേഷൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നടക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ആരോഗ്യത്തിന് 1-ാം സ്ഥാനം കൊടുത്ത എനിക്ക് ഒരിക്കലും ഓപ്പറേഷനെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ വചനം വളരെ പ്രത്യേകമായി എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുന്നു. സങ്കീർത്തനം 39:11, പാപനിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം കീടത്തെപ്പോലെ നശിപ്പിക്കുന്നു, മനുഷ്യനൊരു നിശ്വാസം മാത്രം. എൻ്റെ പാപനിമിത്തം ദൈവം എന്നെ ശിക്ഷിച്ചതല്ല, മറിച്ച് ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനർത്ഥം വന്നു ഭവിച്ചു. അതിൻ്റെ പിറകിൽ സാത്താനാണ്, ദൈവം എന്നെ ശിക്ഷിച്ചതല്ല. എങ്കിലും എൻ്റെ പാപം നിമിത്തമാണ് ഇത് സംഭവിച്ചത്. എനിക്കത് ബോധ്യമായില്ല. അപ്പോൾ ഞാൻ വീണ്ടും വീട്ടിൽ വന്ന് ആലോചിച്ച് പറയാമെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു. എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖാന്തരം ഈ റിസൾട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ അടുത്ത് കൊടുത്തു വിട്ടു. അദ്ദേഹം പലരെയും കാണിച്ചു. അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു മറുപടി ഇതാണ്, ഈ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്താൽ എന്തെങ്കിലും തകരാറുകൾ പറ്റിയാൽ ഇയാൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. അത്രയധികം ഡിസ്കുകൾ ഇയാൾക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. ഇയാളോട് വീട്ടിൽ വെറുതെ കിടക്കാൻ പറഞ്ഞു വിട്ടു.
ഞാനങ്ങനെ എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ലാത്തവനെ പോലെ ഇങ്ങനെ കടന്നു. 8 മാസം ഞാൻ കടന്നു വീട്ടിൽ. പക്ഷേ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ എനിക്കങ്ങനെയൊരു ചിന്തയല്ല വന്നത്. ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി, ഞാൻ ദേവാലയത്തിലേക്ക് കടന്നുപോയി, ഈശോയെ സ്വീകരിച്ച ആ കാലഘട്ടമൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ ജീവിത പങ്കാളി എന്നെ പ്രതി ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിച്ചത്. ദുഃഖവെള്ളിയാഴ്ചയോ പെസഹ വ്യാഴാഴ്ചയെങ്കിലും ഈ മനുഷ്യനൊന്ന് ദേവാലയത്തിൽ വന്നാൽ മതിയായിരുന്നു. എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും എൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അവരെ മരിച്ചടക്കാനായിട്ട് ചെല്ലുമ്പോൾ അച്ഛനെന്തു പറയും? അങ്ങനെയൊരു ചിന്തയായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക്. പക്ഷേ ഞാൻ പൂർണ്ണമായും മാനസാന്തരപ്പെട്ടു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യ പള്ളിയിൽ പോകുമ്പോൾ മറ്റാരുമില്ലാത്ത സമയത്ത് ഞാൻ കരഞ്ഞു, ഹൃദയം പൊട്ടിക്കരഞ്ഞു. അങ്ങനെ 8 മാസം പൂർത്തിയായപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു ധ്യാനം കൂടുക. ധ്യാനത്തെ പുച്ഛിച്ച് സംസാരിച്ചിട്ടുള്ളയാളാണ് ഞാൻ. അങ്ങനെ ഞാൻ എറണാകുളം ചിറ്റൂരി ധ്യാന കേന്ദ്രത്തിൽ 2005 ഒരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൻ്റെ അവസാനം അവിടുത്തെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോബച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാത്യു എന്നുപേരുള്ള ഒരു സഹോദരൻ്റെ നടുവേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. 1500 പേര് ധ്യാനിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാനത് വിശ്വസിച്ചു. കാരണം ഞാൻ വിശ്വാസിയായതിനു ശേഷം, മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് ഈ ധ്യാനത്തിലേക്ക് കടന്നു ചെന്നത്. പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇപ്പോൾ ഞാൻ പെൻഷനായിട്ട് 6 വർഷമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഓപ്പറേഷനും എൻ്റെ ശരീരത്തിൽ ചെയ്തിട്ടില്ല. യേശു എന്നെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി. ഞാൻ 2017 സർവീസിൽ നിന്നും SI റാങ്കിൽ വിരമിച്ചു. സങ്കീർത്തനം 119:67 വചനം ഇപ്രകാരം പറയുന്നു, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി എന്ന് ഞാൻ ഇപ്പോൾ അങ്ങയുടെ വചനം പാലിക്കുന്നു. സങ്കീർത്തനം 119:71 പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനയും എല്ലാം എൻ്റെ ഈശോ എനിക്ക് വലിയ അനുഗ്രഹമാക്കി മാറ്റി. എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ മനുഷ്യരോടും യേശുവാണ് ഏകരക്ഷകനെന്ന് പ്രഘോഷിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ തന്നു. ധ്യാന കേന്ദ്രങ്ങളിൽ, ദേവാലയങ്ങളിൽ, തെരുവോരങ്ങളിൽ അവിടുത്തെ വചനവും നാമവും പ്രഘോഷിക്കുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നു. ഇത് എൻ്റെ മേന്മ കൊണ്ടല്ല, മറിച്ച് ഈശോയുടെ പദ്ധതി കൊണ്ടായിരുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഇത് ഈശോയുടെ തിരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്കിഷ്ടം പോലെ ജീവിച്ചു. അവിടുന്ന് എനിക്ക് അനുവദിച്ച ഒരു സഹനത്തിലൂടെ എനിക്കെൻ്റെ രക്ഷകനായ യേശുവിനെ കണ്ടെത്തുവാനും അവിടുത്തെ അനുഭവിക്കുവാനും സാധിച്ചു. ഈ ശംശികായിക്ക് സ്തുതിയായിരിക്കട്ടെ.